ഹായ് കുട്ടികളെ ഇന്ന് നമുക്ക് ഒരു ഗുണപാഠം പഠിക്കാം നിങ്ങൾ കാട് കണ്ടിട്ടുണ്ടോ ഈ കാട്ടിൽ കുറേ പൂക്കളുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഒരു കൊടും കാട്ടിൽ കുറേ പൂക്കളെല്ലാം ഒന്നിച്ച് താമസിക്കുകയായിരുന്നു അതൊരു വസന്തകാലമായിരുന്നു എന്താ വസന്തകാലം എന്ന് വെച്ചാൽ ആ പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്ന സമയം അങ്ങനെ ആ സമയത്ത് ആ കാട്ടിൽ ഒരു റോസാപ്പൂ വിരിഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ റോസാപ്പൂ ഓക്കെ അങ്ങനെ ആ കാട്ടിൽ ഒരു റോസാപ്പൂ വിരിഞ്ഞു അപ്പം മറ്റു പുഷ്പങ്ങളും മരങ്ങളും എല്ലാം പറഞ്ഞു ഹായ് എന്തു ഭംഗിയാണ് ഈ റോസാപ്പൂവിനെ കാണാൻ നമ്മൾക്കും ഇത്രയും ഭംഗിയുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഇത് കേട്ട റോസാപ്പൂ അഹങ്കാരത്തോടെ പറഞ്ഞു ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പുഷ്പം അപ്പോൾ ചെമ്പരത്തിപ്പൂ ചോദിച്ചു നീ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത് ഇവിടെ ധാരാളം പൂക്കളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് നീ അപ്പം റോസാപ്പൂ ചെമ്പരത്തിപ്പൂവിനോട് പറഞ്ഞു ദേ നോക്ക് ഈ കള്ളിമുൾച്ചെടിയെ നോക്ക് ഇതാണ് കള്ളിമുൾച്ചെടി ഈ കള്ളിമുൾച്ചെടിയെ നോക്ക് ഇതിൻ്റെ ദേഹത്തെല്ലാം മുള്ളാണ് ഇത് കേട്ട ചെമ്പരത്തിപ്പൂവിന് വീണ്ടും ദേഷ്യം വന്നു നീ എന്താണ് ഈ പറയുന്നത് ദേഹം മുഴുവൻ മുള്ളാണെന്നോ അപ്പോൾ നിനക്കില്ലേ മുള്ള ഉടനെ റോസാപ്പൂ ചെമ്പരത്തിപ്പൂവിനോട് പറഞ്ഞു നിനക്ക് ഭംഗിയെക്കുറിച്ച് ഒന്നും അറിയില്ല നീ എന്നെ കള്ളിമുൾച്ചെടിയുമായി താരതമ്യപ്പെടുത്തുന്നുവോ റോസാപ്പൂവിൻ്റെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും സംഭാഷണം കേട്ട് മറ്റു ചെടികളെല്ലാം റോസാപ്പൂവിനെ വെറുക്കുവാൻ തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞും റോസാപ്പൂ കള്ളിമുൾച്ചെടിയെ കളിയാക്കിക്കൊണ്ടേയിരുന്നു എന്നാലും കള്ളിമുൾച്ചെടി ഇതൊന്നും കേട്ടിട്ട് റോസാപ്പൂവിനെ വെറുത്തില്ല പക്ഷേ ഒരു ദിവസം കള്ളിമുൾച്ചെടി പറഞ്ഞു ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും അങ്ങനെ വസന്തകാലമൊക്കെ പോയിട്ട് വേനൽക്കാലം വന്നു എന്താ വേനൽക്കാലം ആ ചൂടുള്ള സമയം അന്തരീക്ഷമാകെ തണുപ്പൊക്കെ മാറി എന്താവാൻ തുടങ്ങി ചൂടാകുവാൻ തുടങ്ങി ചൂടാകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു റോസാപ്പൂവിൻ്റെ ഇതളുകളൊക്കെ കൊഴിയുവാൻ തുടങ്ങി ഒരു ദിവസം റോസാപ്പൂ കണ്ടു കുറേ കുരുവികൾ വന്നിട്ട് കള്ളിമുൾച്ചെടിയെ മുകളിൽ കൊക്കുകൾ കൊണ്ട് കൊത്തി വെള്ളം കുടിക്കുന്നത് കണ്ടു എന്നിട്ട് റോസാപ്പൂ കള്ളിമുൾച്ചെടിയോട് ചോദിച്ചു ഇങ്ങനെ കൊക്കുകൾ വന്ന് കൊത്തി ഇങ്ങനെ കൊക്കുകൾ കൊണ്ട് കൊത്തി കുടിക്കുമ്പോൾ നിനക്ക് വേദനിക്കാറില്ലേ അപ്പോൾ കള്ളിമുൾച്ചെടി പറഞ്ഞു ഉണ്ട് എനിക്ക് വേദനിക്കാറുണ്ട് പക്ഷേ അത് മറ്റുള്ളവരുടെ ദാഹം തീർക്കാനാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്താ കള്ളിമുൾച്ചെടിയുടെ പ്രത്യേകത എന്നറിയോ നിങ്ങൾക്ക് കള്ളിമുൾച്ചെടിയുടെ ഈ തണ്ടുകളിൽ അതിന് വെള്ളം ശേഖരിച്ചു വെക്കാൻ കഴിയും കുറേ നാളത്തേക്ക് അപ്പോൾ വേനൽക്കാലം വന്നാലും കള്ളിമുൾച്ചെടിയുടെ തണ്ടിൽ വെള്ളം നിറഞ്ഞിരിപ്പുണ്ടാവും അപ്പോൾ അത് വാടിപ്പോകില്ല അതുകൊണ്ടാണ് വേനൽക്കാലം വന്നാലും കള്ളിമുൾച്ചെടി നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നത് അത് കേട്ടിട്ട് കള്ളിമുൾച്ചെടിയുടെ റോസാപ്പൂ ചോദിച്ചു എനിക്കും കുറച്ച് വെള്ളം തരുമോ കള്ളിമുൾച്ചെടി പറഞ്ഞു തരാമല്ലോ അങ്ങനെ കുരുവികളുടെ സഹായത്തോടെ കുരുവികളുടെ കൊക്കുകൾ കൊണ്ട് കൊത്തി കുറച്ച് വെള്ളമെടുത്ത് റോസാപ്പൂവിന് കൊടുത്തു റോസാപ്പൂവിന് തൻ്റെ അഹങ്കാരം പിടിച്ച സ്വഭാവത്തോട് നാണക്കേട് തോന്നി എന്നിട്ട് റോസാപ്പൂ കള്ളിമുൾച്ചെടിയോട് ക്ഷമ ചോദിച്ചു തനിക്ക് എത്ര ഭംഗിയുണ്ടെങ്കിലും വിനയത്തോടും എളിമയോടും മറ്റുള്ളവരോട് പെരുമാറണമെന്ന് റോസ പഠിച്ചു കണ്ടോ കുട്ടികളെ ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം എന്താണ് നമുക്ക് എത്ര ഭംഗിയുണ്ടെങ്കിലും നാം മറ്റുള്ളവരെ സഹായിക്കണമെന്നും അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനും പാടില്ല ഇഷ്ടമായ എല്ലാവർക്കും കഥ ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ഓക്കെ ഇനി നമുക്ക് ഒരു വർക്ക്ഷീറ്റ് ചെയ്യാം സ്പോട്ട് ദ ഫോർ ഡിഫറൻസസ് ഓക്കെ സി ഇവിടെ ഒരു ഫ്ലവറുണ്ട് ഇവിടെ ഒരു ഫ്ലവറുണ്ട് ഈ രണ്ട് ഫ്ലവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം രണ്ടും ഒരുപോലെയാണോ ഇരിക്കുന്നേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ എല്ലാവരും കണ്ടോ ഇതിന് ടു ലീവ്സ് ഉണ്ട് ഇതിന് വൺ ലീഫേ ഉള്ളൂ
അപ്പോൾ നിങ്ങൾ ഇവിടെ ഇതിനൊരു ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. കണ്ടോ, ഒരു ലീഫ് വരച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ ഡിഫറൻസ് കിട്ടി. ഇനി അടുത്ത ഡിഫറൻസ് എന്താ? ഇത് കണ്ടോ, ഈ ബട്ടർഫ്ലൈയും ഈ ബട്ടർഫ്ലൈയും തമ്മിൽ നോക്കിയേ, ഒരേപോലെയാണോ ഇരിക്കുന്നേ? അല്ല, ഇതിനകത്ത് സ്പോട്സ് ഉണ്ട് അല്ലേ. ഈ ബട്ടർഫ്ലൈക്ക് അതില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ സ്പോട്സ് ഈ ബട്ടർഫ്ലൈക്ക് വരച്ചു കൊടുക്കണം, ഇതുപോലെ വരച്ചു കൊടുക്കണം. അത് വരച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് എത്ര സ്പോട്സ് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 1, 2, 3, 4, 5, 6. അപ്പോൾ ഇവിടെയും നമ്മൾ 6 സ്പോട്സ് വരച്ചു കൊടുക്കണം. ഇപ്പോൾ എത്രയായി? 1, 2, 3, 4, 5. ഇനി ഒന്നും കൂടെ വരച്ചാലേ 6 ആവും. കണ്ടോ, 6. ഇവിടെയും അതുപോലെ 1, 2, 3, 4 ആയിട്ടുള്ളൂ. 5, 6. കണ്ടോ, ഇനിയും ഇതിന് ഐസ് ഉണ്ട് അല്ലേ. ഇതിനുണ്ടോ ഐസ്? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ നമ്മൾ ഒരു ഐസ് വരച്ചു കൊടുക്കണം. ഇതുപോലെ അത്രയും ഐലിഡ്സും അതുപോലെ കറക്റ്റായിട്ട് 1, 2, 3, 4. ഇവിടെയും 1, 2, 3, 4 വരച്ചു കൊടുത്തു. ഇനി നോക്കിയേ, ഈ സണ്ണിനെ നോക്കിയേ. ഈ സണ്ണും ഈ സണ്ണും ഒരുപോലെയാണോ? അല്ല, ഈ സണ്ണിന് റേയ്സ് ഉണ്ടല്ലേ. ഈ സണ്ണിന് റേയ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കണം, നോക്കണം എത്ര റേയ്സ് ഉണ്ടെന്ന് വരച്ച് കൗണ്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മളിവിടെ നേരെ ഒരു റേ വരയ്ക്കുക, ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു റേയ്സ് വരച്ചു കൊടുക്കുക. ഇവിടെ എത്രയുണ്ട്? 1, 2, 3, 4. അപ്പോൾ ഈ സൈഡിൽ ഫസ്റ്റ് 4 വരച്ചു കൊടുക്കുക, 4 റേയ്സ് വരച്ചു. 3, 4. അതേപോലെ ഈ സൈഡിലും 4 റേയ്സ്. 1, 2, 3, 4 റേയ്സ്. ഓക്കെ, ഇപ്പം നമ്മൾ എത്ര ഡിഫറൻസ് കണ്ടുപിടിച്ചു? 4 ഡിഫറൻസ്. 1, 2, 3, 4 ഡിഫറൻസ്. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.